സെക്ഷൽ ഹോളിനെസ്സായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം മാസ്റ്റർബേഷൻ പോലുള്ള കാര്യങ്ങൾ വിവാഹ ജീവിതത്തിൽ പാടില്ല എന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പം ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഏർപ്പെടേണ്ട ഒരു സംഗതിയല്ല ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. അത് കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവും ഇല്ലാതിരുന്ന സമയത്തും തലമുറകൾ ഉണ്ടായിട്ടുണ്ടല്ലേ. ഇവം നമ്മളെ നിക്ഷേപിച്ചിട്ടുള്ള ഒരു അറിവാണ് ഈ മേഖലയിൽ നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള പല സാഹചര്യങ്ങളും നമുക്കില്ല. അത് സത്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ മൊറാലിറ്റി പഠിപ്പിക്കുന്ന മതം പോലും ഈ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ കാര്യങ്ങളുടെ നിർദ്ദേശങ്ങൾ നമുക്ക് തരുന്നില്ല. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് മാത്രമല്ലാതെ കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ട് ഒരു പക്ഷേ മതപരമായ ഇടങ്ങളെ പോലും നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പലരും തെറ്റായ രീതിയിൽ അറിവ് നേടാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ്. നിങ്ങളൊരു വ്യക്തിയുടെ കൂടെ ഒരൊറ്റ ദിവസമല്ല ദാമ്പത്യം ജീവിക്കാൻ പോകുന്നത്, ഒരു ജീവിതം മുഴുവനുമാണ്. അതുകൊണ്ട് തന്നെ ഇതില് ഈ മേഖലയിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകളെ, അസംതൃപ്തമായ ദിവസങ്ങൾ ഉണ്ടാകാം, സംതൃപ്തിയുള്ള ദിവസങ്ങൾ ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം, ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാകാം. ഇത്തരം മേഖലകളിൽ, അതായത് ടോക്സിക് ആയിട്ടുള്ളതിനെ കുറിച്ചല്ല, വഴക്കും തിന്മകൾ നിറഞ്ഞ കാര്യത്തെ കുറിച്ചല്ല, മറിച്ച് രണ്ടുപേരും ആഗ്രഹിച്ചിട്ടും പലപ്പോഴും പലതും പല രീതിയിൽ ശരിയാകാതെ പോകുന്ന സമയങ്ങളെയൊക്കെ നിങ്ങൾ അത് ദൈവത്തിനെ ചേർത്ത് വെച്ച് മനസ്സിലാക്കണം. ഈ കാര്യത്തില് ഇതുകൊണ്ടൊക്കെ അതൊക്കെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാലത്ത് ഈ രീതിയിലാണ് ഇതൊക്കെ പോകേണ്ടത് എന്ന് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മറ്റൊരു കാലത്ത് അങ്ങനെ ആയിരിക്കല്ല. അപ്പം ഇതിലെന്തെങ്കിലും ഒരു അസംതൃപ്തി ഉണ്ടാകുമ്പോഴേക്കും നിങ്ങളത് സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യാനും, അല്ലെങ്കിൽ സി പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യും, പക്ഷെ തെറ്റായ രീതിയിൽ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാനും ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്താനും അയാളുടെ പോരായ്മയായിട്ട് കാണാനും ഒന്നും പോകരുത്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദൈവമാണ് നിങ്ങളെ രണ്ടുപേരെയും യോജിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ കുറിച്ചും കർത്താവിന് അറിയാം, പദ്ധതികളുണ്ട്. ഇത് ദൈവത്തിന്റെ ലിസ്റ്റിൽ വരാത്ത ഒരു മേഖലയല്ല ഇത്. ഇത് ദൈവം തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ദൈവം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുരുഷനൊരു സ്ത്രീയെ നൽകിയിട്ടുണ്ടെങ്കിൽ പരസ്പരം എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മേഖലയിൽ ദൈവത്തിന് പദ്ധതികളുണ്ട്, ദൈവത്തിന് അറിവുണ്ട്, ദൈവം ഇടപെടുന്ന മേഖല തന്നെയാണിത്. അതുകൊണ്ട് ഈ മേഖലയിൽ എന്തെങ്കിലും പോരായ്മകളും പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സമയം ഉണ്ട്, നിങ്ങൾ അത് സമയത്തിന് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ആ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും നമ്മളത് ജീവിത പങ്കാളിയുടെ ഒരു വലിയ പോരായ്മയായിട്ട് എടുത്തു കാണിച്ച് ആ വ്യക്തിയെ മറ്റുള്ളവരുടെ തമ്മിൽ മോശമാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഈ കാര്യത്തിലും സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഒരു ജീവിത പങ്കാളിയാണ്. ശരീരം മാത്രമല്ല, അതിനേക്കാൾ മൂല്യമുള്ളതാണ് മനസ്സ്, അതിനേക്കാൾ മൂല്യമുള്ളതാണ് ആത്മാവ്. സോ ആത്മാവിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്, ഒരു ലൈംഗികത കൂടിയാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ കൂടി പരിഗണിച്ച്, അല്ലെങ്കിൽ ആത്മാവിൽ നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ദൈവം ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക. എനിക്ക് കൃത്യമായിട്ട് അറിവുള്ള കാര്യമാണിത്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കൂടെ കണ്ടിട്ടാണ് ദൈവം ഈ മേഖലയൊക്കെ ക്രമീകരിക്കുക. ഇപ്പൊ ഒരാളുടെയും അവകാശങ്ങൾ നിഷേധിക്കാൻ നമുക്ക് അനുവാദമില്ല. നിങ്ങൾ ആത്മീയതയിലേക്ക് വന്ന വ്യക്തിയാണ്, നിങ്ങളുടെ ജീവിത പങ്കാളി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങളാണ് മെച്ചൂരിറ്റിയോടുകൂടെ പെരുമാറേണ്ടത്. നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മുടെ ജീവിത പങ്കാളിയെ ഒത്തിരി മാനിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് കൂടെ ഉള്ളത്. ഇപ്പൊ ഒരു കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പോ മക്കളൊന്നും വേണ്ട എന്നാണ് ജീവിത പങ്കാളി തീരുമാനിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ജീവിത പങ്കാളിയാണ്. വിവാഹം കഴിച്ചപ്പോ ഒരു നല്ല ഒരു സുഹൃത്തിന്റെ കൂടെ യാത്രകൾ ചെയ്യണം, ആ ഭാര്യയുടെ കൂടെ തന്നെ യാത്രകൾ ചെയ്യണം, ജീവിതം കുറച്ച് എൻജോയ് ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മതപരമായ ഇടങ്ങളിൽ നിങ്ങൾ കേൾക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വൈകിക്കരുതെന്ന് അല്ലെ. അസത്യമാണ്. പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ പങ്കാളിയുടെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ മനസ്സിനുണ്ടായ മുറിവുകൾ കാരണമാണ് ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ സമയം കൊടുക്കുക, അതിൽ തെറ്റില്ല. ഇതൊക്കെ വ്യക്തിപരമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയണം. ഈ മേഖലകളിൽ പലതരത്തിലുള്ള ആന്തരിക മുറിവുകൾ ഉള്ളവരുണ്ട് ഈ ശാരീരിക ബന്ധത്തില്.
ഈ കാര്യങ്ങളിൽ പോരായ്മയുള്ളവരുണ്ട്. സോ നിങ്ങൾ ആ വ്യക്തിയെ സമർപ്പിച്ച് ആ വ്യക്തിയുടെ ആ ഒരു കുറവിലോ ആ ഒരു പോരായ്മയിലോ നിങ്ങൾ സ്നേഹം കൊണ്ട് കവർ ചെയ്ത് പിടിച്ച് ആ വ്യക്തിയെ സഹായിക്കണം. അതിനുകൂടി വേണ്ടിയായിരിക്കാം ദാമ്പത്യത്തിലേക്ക് നിങ്ങളെ ഈ വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകുക. സോ ഈ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിനും ഒരു സ്വാധീനമുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. അതുണ്ട്, അത് ദൈവം ഇടപെടാൻ മടിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. പിന്നെ തെറ്റായ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓവർ കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല. സി, നമ്മളൊക്കെ മനുഷ്യരാണ്, അത് നമുക്ക് അത് ദൈവത്തിന് അറിയാം അല്ലെ. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് അറിയുന്നില്ല, പല കാര്യങ്ങളും തുറന്ന് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. പക്ഷെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്? നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്? ടെൻഷൻ ദൈവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമ്മുടെ ഹൃദയമാണ് പരിശോധിക്കുക അല്ലെ. നമുക്ക് ചില സോഴ്സുകൾ ഇല്ലാതാകുന്നു, നമുക്ക് അറിയില്ല ചില കാര്യങ്ങൾ, നമുക്ക് അറിയുന്നില്ല. അപ്പൊ ആ ഒരു ഇന്റൻഷൻ നല്ല രീതിയിൽ ശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതെന്താണ്, ഇത് കാര്യം മനസ്സിലാവുന്നില്ല, എന്താ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങളൊരു ശ്രമം നടത്തിയത് കൊണ്ട് നിങ്ങളെ കുറ്റവാളി ആക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കണക്ക് കൂട്ടരുത്. നമുക്ക് മറ്റു മാർഗങ്ങളില്ലാത്ത പല അറിവുകളും നമുക്ക് നേടേണ്ട സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പക്ഷെ അത് തെറ്റായ രീതിയിലാകുമ്പോൾ അത് നമ്മുടെ ബോധ മനസ്സിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല രീതിയിൽ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ ഇത്തരം അറിവുകൾ നേടുന്നതൊന്നും ഒരു പാപമല്ല. ഒരു നാല് വര വരച്ച് വെച്ച് അതിനകത്ത് മാത്രം അതിനകത്തുനിന്ന് ഒരു ഇഞ്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പാപമാകും എന്ന് കരുതി നിങ്ങൾ ഏർപ്പെടേണ്ട ഒന്നല്ല ശാരീരിക ബന്ധം. ഇത് പൂർണ്ണമായിട്ടും പൂർണമായ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ദൈവം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവം തന്നെ നൽകിയിട്ടുള്ള ആ സാധ്യതകളെ ആ ഒരു കഴിവുകളെ ദൈവം തന്നെ ഉണർത്തും. ദൈവം തന്നെ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബന്ധം ഈ മേഖലയെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ഒരു ബന്ധം ഇന്റൻഷൻ നല്ല ഉദ്ദേശത്തോടെ നല്ല ഒരു സ്നേഹബന്ധത്തോടു കൂടെ ദൈവത്തോടൊപ്പം ആയിരിക്കും ഒക്കെ ചെയ്യുമ്പോൾ ഈ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ദൈവം ഇടപെടും. ഒരു കാലത്ത് നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ തെറ്റായ വഴിയിൽ പോയിട്ട് അതൊരു വേറൊരു കാലഘട്ടമായിരുന്നു. ദൈവത്തിന് നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് വലിയ പദ്ധതിയുള്ള ഒരു കാലഘട്ടമായിരുന്നിരിക്കാം അത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മളും വളരുകയാണ്, നമ്മുടെ മാനസിക അവസ്ഥകൾ മാറ്റം വരികയാണ്, നമ്മുടെ ശാരീരിക അവസ്ഥകൾക്ക് മാറ്റം വരികയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരും. അപ്പൊ ദൈവം മാറ്റം കൊണ്ടുവരികയും നിങ്ങൾക്ക് 100% സന്തോഷം സംതൃപ്തിയും തരുന്ന ഒരു കാലഘട്ടം മുമ്പിലുണ്ട്. അതിനെ കാണാതെ തെറ്റായ വഴികളിലേക്ക് നിങ്ങൾ പോകരുത്. തെറ്റായ ബന്ധങ്ങള്, തെറ്റായ ഇതൊക്കെ വളരെ നോർമലൈസ്ഡ് ആയിട്ട് 6 പ്രമാണം ലംഘിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിലേക്ക് പോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അതേസമയം നിങ്ങളുടെ ഇന്റൻഷൻ, നിങ്ങളുടെ ഹൃദയമാണ് കർത്താവ് പരിശോധിക്കുക. നിങ്ങൾ ഒരാളോട് ഇതിനെ കുറിച്ച് സംശയം ചോദിച്ചത് കൊണ്ട് നിങ്ങൾ പാപിയാവില്ല. അമിതമായ മതചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ തന്നെ ക്രൂശിക്കരുത്. നിങ്ങൾക്ക് ഈ കാര്യത്തെ കുറിച്ച് അറിയില്ല, നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല, നിങ്ങൾ ആരുടെയും ചോദിക്കുന്നതിൽ തെറ്റില്ല, നമുക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ. അതേസമയം തെറ്റായ ലക്ഷ്യത്തോടുള്ള ഒരു ഫണ്ണായിട്ട് ഒരു കോമഡി ആയിട്ട് ലൈഫ് പാർട്ട്ണറെ കുറിച്ച് പറയുന്നതോ അയാളെ പരിഹസിക്കുകയോ ഒന്നും ചെയ്യുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യമല്ലേ. സോ ഈ മേഖലയിൽ ഉപദേശങ്ങൾ തരാത്തതിന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനെ ഇപ്പോ പത്രം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് ആ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പത്രം വായിച്ചു കഴിഞ്ഞാല് അത്ഭുതം സംഭവിക്കുന്നതെന്ന് പറഞ്ഞ അത് അരച്ചു കലക്കി കുടിച്ച് ഇൻഫെക്ഷൻ ആയ ആശുപത്രിയിൽ പോയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ അന്ധമായ ചില വിശ്വാസങ്ങളിലേക്ക് നിങ്ങൾ എത്തരുത് ഈ മേഖലയില്. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ബലപ്പെടുത്തി പ്രയാസപ്പെടുത്തി നിങ്ങളുടെ പങ്കാളിയെയും പ്രയാസപ്പെടുത്തി ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ വിട്ടുതന്നുകൊണ്ട് ശരിയായ ഉപദേശങ്ങൾ പലരും തരാത്തത്. പക്ഷെ ഞാൻ പറയുന്നു, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത അല്ലെങ്കിൽ ദൈവം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ഈസി ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്ര ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കരുത് ഈ ഒരു ശാരീരിക ബന്ധത്തിലുള്ള കാര്യങ്ങളെ. അതിൽ തെറ്റ് വരാതെ സൂക്ഷിക്കണം, അത് നിങ്ങൾക്കും അറിയാം. അത് നമ്മുടെ ആത്മാവിൽ അത് ദൈവത്തിൽ നിന്നല്ല വരുന്നത്, തെറ്റ് ദൈവത്തിൽ നിന്നല്ല വരുന്നത്. പക്ഷെ ദൈവം തന്നെ നമ്മുടെ ആത്മാ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഉണർത്തുന്ന ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആത്മീയ അവസ്ഥയുണ്ട്.
ഇതൊക്കെ ദൈവം തന്നെ തരും. നിങ്ങളുടെ ഇന്റൻഷൻ നല്ലതായിരിക്കണം, ഹൃദയത്തിൽ നിങ്ങൾക്ക് ജീവിത പങ്കാളിയോട് സ്നേഹമുണ്ടായിരിക്കണം, ആ ഒരു ദാമ്പത്യം നല്ല രീതിയിൽ കൊണ്ടുപോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന് ഇതും ആവശ്യമാണെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്. അത് ശരിയാണ്, ഇതും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോ അത് ദൈവത്തിന് നിങ്ങളുടെ മനസ്സറിയാം. അപ്പൊ ആ ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തരും. അതായത് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട്. നിങ്ങളത് എല്ലാം ആത്മീയതയെന്ന പേരും പറഞ്ഞുകൊണ്ട് ജീവിത പങ്കാളിയെ വേദനിപ്പിക്കാനോ അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെ അമിതമായ നിങ്ങളുടെ ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കാനോ പാടില്ല. എല്ലാം അറിയുന്ന, എല്ലാം മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിലാക്സ് ആയിരിക്കും, ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഗതി തന്നെയാണ്. നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക ബന്ധം എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് തന്നെ തരുന്ന ഒരു അറിവാണ്. ദൈവത്തിന് അത് തരാൻ ഒരു മടിയില്ല, ആ ജ്ഞാനവും ദൈവം നിങ്ങൾക്ക് തരും. നല്ല ഉദ്ദേശത്തോടെ ദാമ്പത്യത്തെ കുറിച്ച് നല്ല ബോധ്യത്തോടുകൂടെ നിങ്ങൾ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം ഇടപെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.